പട്ടയ വിതരണത്തിന്റെ പേരിൽ ആദിവാസികളെ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണെന്ന് കേരള ആദിവാസി കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് പഴമല പറഞ്ഞു. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിച്ച് 2020 സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും പ്രാഥമിക നടപടികൾ പോലും നീക്കാൻ പിണറായി സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ ഉടമ്പന്നൂർ വില്ലേജിൽ നാമമാത്രമായി പട്ടയം വിതരണം ചെയ്തതല്ലാതെ സർക്കാർ ഒരാൾക്ക് പോലും പട്ടയം വിതരണം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് മോഹൻദാസ് പഴമല പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ നടന്നു വന്ന പട്ടയ നടപടികൾ റവന്യൂ വനം വകുപ്പുകൾ തടസ്സവാദം ഉന്നയിച്ചതോടെ നിശ്ചലമായിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നടത്തിയ പട്ടയമേളകളും പ്രയോജനമില്ലാതായിരിക്കുകയാണെന്നും മോഹൻദാസ് പഴമല ആരോപിച്ചു. ഇടുക്കി ജില്ലയിൽ കരിമണ്ണൂർ ഭൂപതി ഓഫീസിന്റെ കീഴിലൊരു കുറച്ച് പട്ടയങ്ങൾ നാമമാത്രമായി കൊടുത്തു. അതിനുശേഷം ഇടുക്കിയിൽ ഏതാണ്ട് 10,000-ത്തോളം പട്ടയ അപേക്ഷകൾ ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഒരു 539 പട്ടയങ്ങൾ അവിടുത്തെ കളക്ടറുടെ മേശപ്പുറത്ത് ഒപ്പിടാനായിട്ട് കമ്മിറ്റികൾ ശുപാർശ ചെയ്ത 539 പട്ടയങ്ങൾ കളക്ടറുടെ മേശപ്പുറത്തിരിക്കുകയാണ്. കളക്ടർ അത് ഒപ്പിടുന്നില്ല. കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുക എന്നത് ആദിവാസി വിഭാഗങ്ങളുടെ ചിരകാല സ്വപ്നമാണ്. ഇത് നടപ്പിലാക്കാൻ തടസ്സമുണ്ടെങ്കിൽ ഇതൊഴിവാക്കിക്കൊണ്ട് ഉത്തരവ് നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. റദ്ദാക്കിയ രവീന്ദ്രൻ പട്ടയം വീണ്ടും വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ച സർക്കാർ എന്തുകൊണ്ടാണ് ആദിവാസികളുടെ കാര്യത്തിൽ മെല്ലെപ്പോക്ക് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കേരള ആദിവാസി കോൺഗ്രസ് കോട്ടയം ജില്ലാ നേതാക്കൾ ചോദിച്ചു. മെയ് 11 ചെറുതോണിയിൽ നടക്കുന്ന പട്ടയമേളയിൽ ആദിവാസികളെ ഒഴിവാക്കി രവീന്ദ്രൻ പട്ടയം വിതരണം ചെയ്യുന്നതിലൂടെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമായിരിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ സജീവൻ കോസടി, ബിജു മണിമല, സുജി കൊമ്പുകുത്തി എന്നിവരും പങ്കെടുത്തു. എൻ ലൈറ്റ് ന്യൂസ്, മുണ്ടകയം.